കടയിൽ നിന്ന് വാങ്ങിച്ച 150 ഗ്രാമുള്ള പൊടിയാണിത്. ഈ പൊടി ഞാൻ പൊടിച്ച് പൊട്ടുണ്ടാക്കിയ വീഡിയോയാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. പൊടിയൊക്കെ കുറേശ്ശെ മിക്സിയിലിട്ട് പന്ത്രണ്ട് ചുറ്റിച്ച് പൊടിയാക്കി വെച്ചു. പൊരി മുഴുവൻ പൊടിച്ചു കഴിഞ്ഞു. 150 ഗ്രാം പൊരി ഉണ്ടായിരുന്നു. പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാകത്തിലുണ്ടായി പൊടി കിട്ടി. പൊരി പൊടിച്ച് പൊരി മുഴുവൻ പൊടിച്ച് പൊടിയാക്കി പാകത്തിലാക്കി വെച്ചു. ഇതിൽ നിന്നും കുറച്ച് പൊരി എടുത്ത് ഞാൻ തേങ്ങയും പഞ്ചസാരയും ഇട്ട് ഇളക്കി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് 4 മണിക്ക് പലഹാരത്തിന് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇത് പൊരി തേങ്ങയും പഞ്ചസാരയും ഇട്ട് നനച്ചത് 4 മണിക്ക് കാപ്പിക്ക് കൂട്ടാനായിട്ട് എടുക്കാം. പൊരി പൊടിച്ച് പഞ്ചസാര തേങ്ങയൊക്കെ ഇട്ട് പൊടിച്ച് മിക്സിയിലാണ് കറക്കിയെടുത്തത്. അത് 4 മണിക്ക് ചായം കൂടെ കൂടാം. പൊടിച്ചത് കൊണ്ട് പുട്ടുണ്ടാക്കാൻ ആദ്യം പൊടി ഒരു പാത്രത്തിലേക്ക് പകർത്തി അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. പൊരി വറുത്തിരിക്കുന്ന ഉപ്പിട്ടായത് കൊണ്ട് ഉപ്പ് വിനിയേണ്ട ആവശ്യമില്ല. ഞാൻ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളമാണ് ഉപയോഗിച്ചത്. അതിൻ്റെ കുറിച്ച് പൊരി കുഴച്ചപ്പം കുറച്ച് കൂടി നന്ദി ഉണ്ടായിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് സാധാരണ അരിപ്പൊടികളെ ചേർത്ത് മിക്സ് ചെയ്ത് നനച്ച് പൊരിപ്പിട്ടുണ്ടാക്കാനായിട്ട് പൊരിപ്പൊടിയുടെ കൂടെ കുറച്ച് അരിപ്പൊടികളെ ചേർത്ത് നല്ല പൊരി പൊടിച്ചതിൽ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ കട്ടയായിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് അരിപ്പൊടി പുട്ടിന് മഴയും കിട്ടാൻ വേണ്ടി നനച്ച പൊടി മിക്സിയിൽ വന്നിട്ട് ചുറ്റിച്ച് എടുത്തു. ചുരിക്ക
ഇങ്ങനെ നനച്ച് മയപ്പെടുത്തിയെടുത്ത പൊടി തേങ്ങയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് പുട്ട് കുറ്റി ഒരു പിഴിഞ്ഞു കിട്ടും. ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുത്ത പൊട്ടി കുട്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ചൂടാറുമ്പോൾ പഴമോ ചെറുപോളം കുട്ടി കഴിക്കാം. ഇപ്പോൾ നല്ല മയമുള്ള പൊങ്ങ് പോലെ ഇരിക്കുന്ന പൊടി കുട്ട റെഡിയായി.